നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഷെറിയ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ ചെയ്യാവുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതല്ല ഇനി ഒരു ഇപ്പോൾ ഒരു മുസ്ലിം സഹോദരങ്ങളെ കേൾക്കുക, എത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലാണ് ഏർപ്പെടുന്നത്. കാരണം ഇന്ത്യയിലത്തെ കാര്യം നോക്കണമെങ്കിൽ ഒത്തിരി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കൾച്ചേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു ഒരു മുസ്ലിം സ്പെസിഫിക് ആയിട്ടുള്ള ലോസ് നമുക്കില്ല. അപ്പോൾ എന്നിരുന്നാലും ഇത്ര വൈഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വെന്യൂസ് നമുക്കുണ്ട്. അതിൽ ഏതൊക്കെ തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ മുസ്ലിം പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഇപ്പോൾ ഒരു ഒരു മുസ്ലിം പ്രിൻസിപ്പിളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുള്ളത്, എത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഏർപ്പെട്ടാലാണ് കുഴപ്പമില്ലാത്തത്, ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നമുക്ക് ഏർപ്പെടാമെന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താണ് ഷെറിയ പ്രിൻസിപ്പിൾ, അല്ലാതെന്നുണ്ടെങ്കിൽ എന്താണ് ഷെറിയ പ്രിൻസിപ്പിൾ ക്ലിയറായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഒത്തിരി സ്കോളേഴ്സ് ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഏതൊക്കെ തരം ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഇപ്പോൾ മതപരമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ തരം കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു രീതിയിൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഏതൊക്കെ തരം ബിസിനസ്സിലാണ് ഷെറിയ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമുക്ക് ഇടപെടേണ്ടത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കേസ് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളായിട്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഏത് തരം ബിസിനസ്സുകളിൽ ഏർപ്പെടാൻ പാടില്ല, എന്തൊക്കെ തരം ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ചെയ്യാൻ പാടില്ല, അതേമാതിരി ഇൻ കേസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് എലമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പെർജ് ചെയ്തിട്ട് അത് വേറെ എന്തെങ്കിലും സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾക്ക് നമുക്ക് ദാനമായിട്ട് കൊടുത്ത് അത് പ്യൂരിഫൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഈ മൂന്ന് പ്രോസസ്സാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഈ മൂന്ന് പ്രോസസ്സ് ക്ലിയറായിട്ട് ഇപ്പോൾ ഞാൻ ഇതിൽ എടുക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൻ്റെയൊക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ ഷെയർസും ഓരോ കമ്പനീസും ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടാണോ ചെയ്യുന്നതെന്ന് ഓഡിറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് ബോംബെയിൽ, ഇപ്പോൾ താസിസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ താസിസ് എന്ന് പറഞ്ഞ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവർ ക്ലിയറായിട്ട് ഇവരുടെ കീഴിൽ തന്നെ ഒരു മൂന്ന് വളരെ നല്ല സ്കോളേഴ്സ്, ഇസ്ലാമിക് കാര്യങ്ങളൊക്കെ അറിയുന്ന സ്കോളേഴ്സ് മുഫ്തീസാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുണ്ട്, അതേമാതിരി യു കെയിൽ നിന്നുണ്ട്, കാനഡയിൽ നിന്നുണ്ട്. ഇവരാണ് ഈ പറഞ്ഞ റെഗുലേഷൻസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ അപ്രൂവലോട് കൂടിയാണ് ഈ ഒരു എങ്ങനെയാണ് ഷെറിയ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുള്ള പ്രിൻസിപ്പിൾസ് അവർ ഉണ്ടാക്കിയിട്ടേ ഉള്ളത്. ഈ മൂന്ന് പ്രോസസ്സ് അനുസരിച്ചിട്ടാണ് ഇവർ ഈ ചെയ്യുന്നത്, ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂ, അതേമാതിരി ഫിനാൻഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂ, ഇൻ കേസ് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ പെർജ് ചെയ്യാന്നുള്ളതിനെ പറ്റിയുള്ള മൂന്ന് സെറ്റായിട്ടുള്ള പ്രോസസ്സാണ് ഇവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ബിസിനസ് പ്രോസസ്സിൽ എന്താണെന്ന് വെച്ചാൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റിലേറ്റഡ് ബിസിനസ്സിലൊന്നും പാടില്ല. അപ്പോൾ ബാങ്ക്, ഇൻഷുറൻസ്, പിന്നെ സ്റ്റോക്ക് ബ്രോക്കിങ്, ഇത്തരം ബിസിനസ്സിൽ ഏർപ്പെടുന്ന കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതേമാതിരി ഇപ്പോൾ ഗോൾഡ് ലോണൊക്കെ ചെയ്യണ NBFC, ഇതിലൊന്നിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇൻട്രസ്റ്റ് എലമെൻ്റ് ഉള്ള ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണോ അത് അവോയ്ഡ് ചെയ്യുക ക്ലിയറായിട്ട്. ഇനി അതേമാതിരി തന്നെ ഇപ്പോൾ നോൺ ഹലാൽ ഫുഡുകളുണ്ട്, പോർക്ക് സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉള്ള കമ്പനികളിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിൽ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോണോഗ്രഫി, അതേമാതിരി ഇപ്പോൾ നർക്കോട്ടിക്സ്, ഇങ്ങനത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്സിലുള്ള ഒരു ബിസിനസ്സിൽ നമ്മൾ ഏർപ്പെടാനുമായിട്ട് ക്ലിയർ നോ ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞാൽ എന്തെങ്കിലും ഗാംബ്ലിംഗ് പരമായിട്ടുള്ള ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരിക്കലും വരാൻ പറ്റില്ല. മദ്യം, ടൊബാക്കോ ഇതൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ബിസിനസ്സുകൾ എന്തുണ്ടോ ആ ബിസിനസ് എടുക്കുക, അത് ഫിൽട്ടർ ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ പാടില്ല. ഇനി പറഞ്ഞാണ് ഫിനാൻഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ഫിനാൻഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, കമ്പനിയുടെ ഡെറ്റ് ടോട്ടൽ അസറ്റിനേക്കാളും 25% കുറവായിരിക്കാനേ പാടുള്ളൂ. 25% കൂടുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ ഏർപ്പെടില്ല. ഇനി ഇൻകം കിട്ടുന്നത്, ഇൻട്രസ്റ്റ് ഇൻകം വരുന്നുണ്ടെങ്കിൽ ടോട്ടൽ കമ്പനിയുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 3% കൂടുതലാവാൻ പാടില്ല. 3% കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 3% കുറവാണെങ്കിൽ ആ ബിസിനസ്സിൽ ഏർപ്പെടാൻ പാടുള്ളൂ. ഇനി വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കമ്പനിയുടെ റിസീവബിൾസ് ആവാം, ക്യാഷ് ആവാം, ബാങ്കിൽ ഇരിക്കുന്ന ബാലൻസ് ആവാം, ഇതൊന്നും ടോട്ടൽ അസറ്റിനേക്കാളും 90% കൂടുതലാവാൻ പാടില്ല. ഇതിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ട് കാശ് ഒരിക്കലും വെറുതെ കൂട്ടി വെച്ചിട്ട് അതിൽ നിന്നുള്ള ഇൻകം കൊണ്ട് ഒരിക്കലും കമ്പനി റൺ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ക്ലിയറായിട്ട് നമ്മുടെ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ഇതെല്ലാം വെച്ചിട്ടാണ് ഈ ഫിനാൻഷ്യൽ ഫിൽട്ടറിങ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഏത് ബിസിനസ്സിലും ഏർപ്പെടണം, ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലും ഏർപ്പെടണമെങ്കിൽ ഈ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞത്. ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഗോൾഡിൽ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗോൾഡിൽ ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ബിസ്ക്കറ്റ്സ്, കോയിൻസ് ഇതെല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം പ്യുവറായിട്ടുള്ള ഗോൾഡാണ് അത് നമുക്ക് കിട്ടുന്നത്. അതും ഫിസിക്കൽ പൊസഷൻ നമ്മൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തു പറഞ്ഞാലും കംപ്ലീറ്റ്ലി ഹലാൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് അതിൽ ചെയ്യുക. ഇനി ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തിപരമായിട്ട് ഞാനൊരിക്കലും അതിനെ ബാക്ക് ചെയ്യില്ല. കാരണം വെച്ചാൽ അതിലൊരു മേക്കിംഗ് ചാർജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 100,000 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ മേക്കിംഗ് ചാർജസ് 5% ആണെങ്കിൽ നമുക്ക് 95 രൂപയുടെ ഗോൾഡേ കിട്ടുന്നുള്ളൂ. 5 രൂപ നമ്മൾ മേക്കിംഗ് ചാർജസ് ആയിട്ട് കൊടുത്തു. അപ്പോൾ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏർപ്പെടേണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇൻവെസ്റ്റ്മെൻറ്റാണെങ്കിൽ നല്ല ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം. അത് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. ഇനി ഗോൾഡിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്നാൽ ഒത്തിരി സംശയങ്ങൾ വരാറുണ്ട്. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം ശരിയാണ്, ഗോൾഡ് ETFൽ ചെയ്യണം ശരിയാണ്, ഗോൾഡ് സോവറിൻ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം ശരിയാണ് എന്നുള്ളത്. ഇതിലെല്ലാത്തിൻ്റെയും പ്രശ്നം വെച്ചാൽ അതിലെല്ലാത്തിലും ഇൻട്രസ്റ്റ് കോമ്പണൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ETFലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ 90% ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും, ബാക്കി 10% ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഷറിയ പ്രിൻസിപ്പൾ അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം ശരിയാണോ എന്ന് വെച്ചാൽ ശരിയല്ല. പക്ഷേ ഇതിൽ തന്നെ നമുക്ക് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ 10% ഉള്ളത് നമുക്കറിയാം, ഇൻട്രസ്റ്റ് കോമ്പണൻ്റ് ഉള്ളത് എന്നറിയാം. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഇൻകം എത്രയാണ് വരുന്നത്, അത് പെർജ് ചെയ്തിട്ട് വേറെ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫണ്ട് നമുക്ക് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഫണ്ടായിട്ട് കിട്ടും. സെയിം തന്നെ സോവറിൻ ബോണ്ടിലും അതും നിങ്ങൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 2.5% നമുക്ക് എല്ലാ വർഷവും ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ആ 2.5% എടുക്കാതെ വേറെ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കുക. അപ്രീസിയേഷൻ എമൗണ്ട് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബിലീഫിന് അത് സാറ്റിസ്ഫൈ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇതാണ് ഗോൾഡിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക. ഇതിനെ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ചെയ്യാവുന്ന കാര്യം വെച്ചാൽ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കുറേ ഡൗട്ടുകളുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ ക്യുക്കായിട്ട് പറഞ്ഞിരിക്കാം 3 ഫണ്ടുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്, പിന്നെ നിപ്പോൺ ETF. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷെയർസിൽ, ലിസ്റ്റഡ് ഷെയർസിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിലും നമ്മൾ ഈ പറഞ്ഞ ആ 3 ഫിൽട്ടറിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് അതിൽ സാറ്റിസ്ഫൈ ആവുന്ന ഷെയർസ് കണ്ടെത്തി അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷനാണ്. ഇതാണ് അടുത്ത ഓപ്ഷനായിട്ട് നമുക്ക് ചെയ്യാവുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് അൺലിസ്റ്റഡ് ഷെയർസ്, ഇപ്പോൾ ഇവിടെ തന്നെയുള്ള കൊച്ചിൻ എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട്, അങ്ങനെ ലിസ്റ്റ് ചെയ്യാത്ത എന്നാൽ നല്ല ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന തരം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ സെയിം പരിപാടി തന്നെയാണ് സ്റ്റാർട്ടപ്പിൽ. സ്റ്റാർട്ടപ്പും നമുക്ക് സാറ്റിസ്ഫൈ ആണെങ്കിൽ അവർ ഡെറ്റിന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഈ ഇസ്ലാമിക് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പിലും ഇൻവെസ്റ്റ് ചെയ്യണം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അതിന് റിസ്ക് ഇൻവോൾവ് ആണ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ഇപ്പോൾ നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ട്, അവർ ഈ പറഞ്ഞ ഇൻട്രസ്റ്റിലൊന്നും പോകത്തില്ല, അവർ വളരെ ക്യാപിറ്റൽ മാത്രം ഉപയോഗിച്ചിട്ട് ബിസിനസ് എടുത്തില്ലെങ്കിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഏർപ്പെടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റിൽ. റിയൽ എസ്റ്റേറ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. റിയൽ എസ്റ്റേറ്റിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ അതിലൊരു ബിൽഡിംഗ് ഉണ്ട്, അത് റെൻ്റിൽ കൊടുത്ത് റെൻ്റൽ ഇൻകം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഇൻകം സോഴ്സും കൂടിയും ആണ്. അതേപോലെ തന്നെ അതിൽ വരുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ എത്രയാണെന്ന് വെച്ചാൽ അതും നമുക്ക് ചെയ്ത് എടുക്കാവുന്ന കാര്യമാണ്. ഇത്തരം ഈ പറഞ്ഞ ലിസ്റ്റ് ഓഫ് ഐറ്റംസാണ് നമുക്ക് ചെയ്യാവുന്നത്. ഗോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞു, ഗോൾഡ് പോലെ തന്നെ മറ്റുള്ള പ്രഷ്യൽ മെറ്റൽസ് ഉണ്ടല്ലോ, ഇപ്പോൾ സിൽവറും കാര്യങ്ങളൊക്കെ, അതിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഇതാണ്. ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഒരു ചോദ്യമുണ്ട്, MCX ട്രേഡ് ചെയ്യണമെങ്കിൽ അത് ഷെറിയ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. ഇപ്പോൾ ട്രേഡിംഗ് ചെയ്യണം, ഗാംബ്ലിംഗ് ചെയ്യണമെങ്കിൽ ഒരിക്കലും അത് ഷെറിയ അല്ല, അത് ഗാംബ്ലിംഗ് ആണ്. ഗാംബ്ലിംഗ് കംപ്ലീറ്റ്ലി നോ നോ ആണ് ഇപ്പോൾ നമ്മുടെ ഷെറിയ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട്. പക്ഷേ ഇനി ഇൻ കേസ് നിങ്ങൾ പറയണേ എനിക്ക് കോൺട്രാക്റ്റ് വാങ്ങിയിട്ട് എനിക്ക് ഗോൾഡ് ഡെലിവറി എടുക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം ഫിസിക്കൽ ഗോൾഡ് ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഒരു ഇത്തിരി എക്സ്ട്രാ ചാർജ് ഉണ്ട്. പക്ഷേ നിങ്ങൾ കംപ്ലീറ്റ്ലി പ്യുവർ ഗോൾഡ് വേണമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നത്. ഇനി ഒരിക്കലും
സ്പെക്കുലേഷൻ ഗാംബ്ലിംഗ് ഇത്തരം ബിസിനസ്സുകൾ ചെയ്യാൻ പാടില്ല. ഇനി ഷെയർ ട്രേഡിംഗിലാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ പാടില്ല, അത് ഗാംബ്ലിങ്ങിൻ്റെ കാറ്റഗറിയിലാണ് നമ്മൾ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഞാൻ ഉപയോഗിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ക്രെഡിറ്റ് കാർഡ് എന്ത് പറഞ്ഞാലും കംപ്ലീറ്റ്ലി ഇൻട്രസ്റ്റ് ആണ്, അപ്പോൾ അതിൽ ഒരിക്കലും നമ്മൾ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി ഇസ്ലാമിക് പ്രിൻസിപ്പിളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. നമ്മൾ ഇത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ബിസിനസ് ഫിൽട്ടർ ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിൽട്ടർ ചെയ്യുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എത്തരം ബിസിനസ് എത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലാണ് നിങ്ങൾക്ക് ഏർപ്പെടുക എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. എത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇത് ഇത്തരം ഇസ്ലാമിക് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് റെഗുലർ ഇൻകം കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആകെ നമുക്ക് നമ്മുടെ ഒരു ലോക്കൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഏർപ്പെടുക, ലോക്കൽ ബിസിനസ്സുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരെ നിന്നൊരു റെഗുലർ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതേമാതിരി നമുക്ക് എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അത് റെൻറ്റലിന് കൊടുത്തിട്ട് നമുക്ക് ഇൻകം ഉണ്ടാക്കിയെടുക്കുക. ബാക്കി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലും ശരിക്കും പറഞ്ഞാൽ റെഗുലർ ഇൻകം കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല. ക്യാപിറ്റൽ അപ്രീസിയേഷൻ തന്നെ വരണം. കമ്പനികളിൽ ഡിവിഡൻഡ് കിട്ടും, പക്ഷേ എന്നാലും ഡിവിഡൻഡിൻ്റെ കോമ്പണൻറ്റ് മിക്കപ്പോഴും ചെറുതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഇൻകം പ്രതീക്ഷിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഒരു ഗോൾ ബേസ്ഡ് ആണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലം രണ്ട് കൊല്ലം മുന്നേ നിങ്ങൾ ഗോൾ എടുക്കാറാകുമ്പോളേ നിങ്ങൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് പൈസ ആക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാർക്കറ്റ് ഫ്ലക്ച്വേഷനൊക്കെ നിങ്ങളുടെ ഗോളിനോട് അടുക്കുന്ന ടൈമിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സിറ്റ് ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്യണം. പിന്നെ ഒരിക്കലും ഇൻകം ഉപയോഗിച്ചിട്ട് ഇൻകം വേണ്ട ആൾക്കാർക്ക് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏർപ്പെടുക. കാരണം ഇൻകം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെറ്റ് കമ്പോണൻസ് വേണം, അത് പ്യുവർ ഇൻട്രസ്റ്റ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പൾ അനുസരിച്ച് പറ്റില്ല, പക്ഷേ നിങ്ങളത് ആ നിങ്ങളുടെ പ്രാക്ടിക്കൽ ആവശ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ ഒരു പ്രിൻസിപ്പൾ അനുസരിച്ചാണെങ്കിൽ അത് ചിലപ്പോൾ നടക്കണമെന്നില്ല. അപ്പോൾ ഈവൻ റിയൽ എസ്റ്റേറ്റിലൊക്കെ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യണ ഇപ്പോൾ മുസ്ലിം സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അതിന് ലിക്വിഡിറ്റി പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് വിൽക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ബയറെ കണ്ടെത്തണം, നമ്മൾ തന്നെ ബ്രോക്കറെ കണ്ടെത്തണം. പക്ഷേ ഇത്തരം ഷെയർസും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിറ്റ് നമുക്ക് പണം എടുക്കാൻ പറ്റും. മാർക്കറ്റ് റിസ്ക് മാത്രമേ അതിലുള്ളൂ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. ഇപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമ്മുടെ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അത് വളരെ നല്ലൊരു ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ നല്ലൊരു മോഡലാണ്. പക്ഷേ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ലിക്വിഡിറ്റി എപ്പോഴും ഒരു പ്രശ്നമാണ്. ഈ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ടാക്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഷെയറിനെ പറ്റിയാലും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയാലും എങ്ങനെ ടാക്സ് വരുന്നുള്ളതിനെ പറ്റിയിട്ട് ഈ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്ന ടൈമിൽ ആ ടൈമിൽ പറയാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാണാം. അതേപോലെ തന്നെ ഇത്തരം വിശ്വാസമുള്ള സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യുക. കാരണം അവർക്ക് മിക്കപ്പോഴും കൺഫ്യൂഷനാണ് എന്താണ് ഞങ്ങൾക്ക് പറ്റിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞതിനെ വെച്ചിട്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് കാണാ, വല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ചോദിക്കുക, നമ്മൾ കോൺടാക്ട് ചെയ്യുക. വി ആർ ഹാപ്പി ടു ഹെൽപ്പ്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒത്തിരി സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനും പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് തന്നെ ഒത്തിരി ക്ലയൻസിന് ഈ ഒരു ശരിക്കുള്ളൊരു വിശ്വാസമുള്ളവർക്ക് അവർക്ക് സാറ്റിസ്ഫൈ ആണ രീതിയിൽ നമുക്ക് അവരെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ നിങ്ങളുടെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസത്തോടെ ഞാനിപ്പോൾ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേമാതിരി തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.